ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഈ രാവിലെ സമയത്ത് സ്തോത്രം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും നമുക്ക് കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഇങ്ങനൊരു അവസരം സ്വർഗത്തിലെ ദൈവം തന്നല്ലോ. കർത്തൃമേശയോടനുബന്ധിച്ച് നമുക്ക് പരിചിതമായ ഒരു വേദഭാഗം പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 21, 22, 23, 24 വാക്യങ്ങൾ വായിക്കുന്നു. 2:21 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെപ്പോലെയായിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. വളരെ പരിചിതമായിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഈ വാക്യത്തിൻ്റെ സന്ദർഭം എന്നുള്ളത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതിനെ വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണത് അർത്ഥമാക്കുന്നത് എന്ന് പത്രോസ് വിവരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പണിയുന്ന ആത്മീക ഭവനത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. നാം ആ ക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച് നിരന്തരമായൊരു ആത്മീയ യുദ്ധത്തിലേർപ്പെട്ട് മുന്നോട്ട് പോകണം എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ശരിയായ പശ്ചാത്തലം എന്നുള്ളത് വിശ്വാസികൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ഭാഗമാണ്. ആ കഷ്ടതയിലായിരിക്കുന്ന ആളുകളെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി പറയുന്ന ഒരു ഭാഗമായിട്ട് ഇതിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ തുടക്ക ഭാഗത്ത് 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള വിഷയം വളരെ ഊന്നൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വാക്യം 18 മുതൽ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ ശാന്തന്മാരായിരുന്നാലും ക്രൂരന്മാരായിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് പത്രോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിന് തുല്യമായി കഷ്ടത അനുഭവിക്കാം, യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച കഷ്ടത്തിന് തുല്യമായുള്ള കഷ്ടത അനുഭവിപ്പാൻ വിശ്വാസികൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തയ്യാറാകണം എന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്യത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. മനസ്സോടെ മാനുഷിക അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അന്നത്തെ കാലത്ത് അവരോട് പറഞ്ഞത് ചക്രവർത്തിക്കും അതുപോലെ രാജാവിനും ഗവർണർക്കും യജമാനന്മാർക്കും തുടങ്ങിയവർക്കെല്ലാം അവർ കീഴ്പ്പെട്ടിരിക്കേണ്ടതായിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസികൾ വളരെ കൊടിയ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം അവരെ പല കാര്യത്തിലും നിർബന്ധിക്കുന്ന തരത്തിലേക്ക് അധികാരികൾ വന്നു ചേർന്നു. അപ്പോൾ അത് എങ്ങനെ അനുഭവിക്കണം, എങ്ങനെ അതിലൂടെ കടന്നു പോകണം, എങ്ങനെ സഹിക്കണം എന്നവർക്ക് വ്യക്തമല്ലായിരുന്നു. അപ്പോൾ അത് വല്ലാതെ അവരെ ഭാരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നൊരു ഭാഗം നമുക്ക് വളരെ പരിചിതമായ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക നിശ്ചയിച്ച് പോയിരിക്കുന്നു. ആ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കും. രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. അത് തന്നെയാണ് 22, 23 താഴേക്കുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു എന്നത്,
അവസാന ഭാഗത്ത് വിവരിച്ചിരിക്കുന്നു. ആദ്യ ഭാഗത്ത് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്നുള്ളതിനെ വിവരിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെ മാതൃക. 22-ാമത്തെ വാക്യത്തിൽ തുടങ്ങി അങ്ങോട്ട് പറയുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ മാതൃകയായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് കഷ്ടം അനുഭവിച്ചത് അന്യായമായിട്ടായിരുന്നു എന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ട് പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല, ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തു. ഇത് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ മാതൃകയായി വിശ്വാസികളുടെ മുമ്പിൽ പത്രോസ് വരച്ച് നൽകിയിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും സത്യത്തോടെ പഠിക്കേണ്ട ഒരു വിഷയമായി അതിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് പറയാനുണ്ടായ സാഹചര്യം എന്നുള്ളത്, അതിൻ്റെ സന്ദർഭം എന്നുള്ളത്, ക്രൈസ്തവ വിശ്വാസികൾ കൊടിയ പീഡനത്തിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമായി. വളരെ കഷ്ടതയാണ് അനുഭവിച്ചത്. അപ്പോൾ അവർക്ക് ബലം നൽകുവാൻ, അവർക്ക് ശക്തി നൽകുവാൻ, ഈ കഷ്ടതയെ സഹിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി പത്രോസ് അവർക്ക് നൽകുന്ന ഒരു വലിയ പ്രബോധനമായി, ഒരു വലിയ പ്രോത്സാഹനമായി യേശു ക്രിസ്തുവിൻ്റെ മാതൃകയെ ഇവിടെ എടുത്തു കാണിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, മാതൃകയ്ക്ക് ശേഷം അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എന്താണ് ആ കഷ്ടം? അത് താഴെ ഭാഗത്ത് 24-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് കഷ്ടം? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അതാണ് യേശു അനുഭവിച്ച കഷ്ടമായി നമുക്ക് കാണാൻ കഴിയും. അടുത്തേക്ക് പറഞ്ഞ അതിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ട്, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഒഴുകുന്ന ആടുകളെപ്പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കും. യെശയ്യാപ്രവചനം 53:6 വാക്യത്തിൽ നിന്ന് ഉദ്ധരണിയായി ഈ ഭാഗത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ യേശു അനുഭവിച്ച കഷ്ടം എത്രത്തോളം വലുതാണ് എന്ന് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, നമ്മൾ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതകൾ ഈ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും കർത്താവ് അനുഭവിച്ച കഷ്ടം വിശ്വാസികളെ സംബന്ധിച്ച് അത് ബലവും ശക്തിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രതികൂലങ്ങളിൽ, കഷ്ടതയിൽ, ബുദ്ധിമുട്ടിലൊക്കെ മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണെന്നും ഈ ഭാഗത്തു നിന്ന് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നമ്മൾ നിരന്തരമായി എല്ലാ ഞായറാഴ്ചകളിലും യേശു കർത്താവിൻ്റെ കഷ്ടതയെ ധ്യാനിക്കുകയും ആ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ആരാധനയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അത് നമുക്കറിയുന്ന കാര്യമാണ്. എന്നാൽ മറുഭാഗത്ത് ഇത് ഏത് സാഹചര്യത്തിലും നമ്മെ ബലപ്പെടുത്തുവാനും നമുക്ക് ശക്തി പകരുവാനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നേറുവാനും കഷ്ടങ്ങളെ സഹിക്കുവാനും ഒക്കെ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണെന്നും ഈ വാക്യത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നാം ഈ സമയത്ത് കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ മാതൃകയെ ഓർക്കുന്നു. അപ്പോൾ തന്നെ അവൻ അനുഭവിച്ച കഷ്ടത എത്ര വലുതെന്ന് ധ്യാനിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം വായിച്ച് കേട്ട പ്രകാരം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, നാം ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അത് നമ്മെ സംബന്ധിച്ച് ചിന്തനീയമായൊരു കാര്യം തന്നെയാണ്. കാരണം നാം ആയിരുന്നു യേശു ക്രിസ്തുവിന് പകരമായി പാപത്തിൻ്റെ ശിക്ഷയെന്നോണം ക്രൂശിലെ ആ ശിക്ഷ വഹിക്കേണ്ടിയിരുന്നവർ, അല്ലെങ്കിൽ മരണം ഏറ്റുവാങ്ങേണ്ടിയിരുന്നവർ നമ്മളായിരുന്നു. എന്നാൽ യേശു കർത്താവ് ചെയ്തത് നമുക്ക് വേണ്ടി തന്നെത്താൻ ആ ശാപം ഏറ്റുവാങ്ങുകയും തന്നെത്താൻ ആ കഷ്ടത തൻ്റെ മേൽ വഹിക്കുകയും നമുക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ കടന്നുപോയി താൻ ആ മരണം വഹിക്കുകയും ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം പ്രാപിപ്പാനിടയായിത്തുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് ആ വാക്യത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു അക്ഷരികമായി തൻ്റെ ശരീരത്തിൽ ക്രൂരമായ അടികൾ ഏൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ അടിപ്പിണരുകളാൽ താൻ ഏറ്റ ക്രൂരമായ ശിക്ഷാവിധിയിൽ നിന്ന്
നമുക്ക് സൗഖ്യം പ്രാപിപ്പാൻ, പാപം എന്ന ആ രോഗത്തിൽ നിന്ന് സൗഖ്യമുള്ളവരായി തീരുവാൻ, ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ, ദൈവമക്കളായി തീരുവാൻ, കർത്താവിനെ ആരാധിപ്പാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു. അതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയമായി ഇന്ന് കാണാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ഈ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ കർത്താവ് അനുഭവിച്ച കഷ്ടതയെ ധ്യാനിക്കാം, ദൈവത്തിന് സ്തോത്രവും മഹത്വവും കരയറ്റാം. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ വിലയേറിയ പദവി ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രവും മഹത്വവും കരയറ്റാം. അവസാന ഭാഗത്ത് പറയുന്നു, നാം തെറ്റിപ്പോയി ഉഴലുന്ന ആടുകളെപ്പോലെ ആയിരുന്നു, എന്നാലിപ്പോൾ യേശു ക്രിസ്തു അനുഭവിച്ച ഈ കഷ്ടതയിലൂടെ നമുക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഭാഗ്യമുണ്ടായി. ഇല്ല എങ്കിൽ നാം അങ്ങനെ മുന്നോട്ട് പോയി നശിച്ചു പോകുമായിരുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ നമുക്ക് നാശത്തിൽ നിന്ന് വലിയൊരു വീണ്ടെടുപ്പ്, സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ആ വലിയ കാര്യത്തെയും ഈ വാക്യങ്ങൾ നമ്മെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാ ബഹുമാനത്തോടെയും എല്ലാ ആദരവോടുകൂടിയും നമുക്ക് ഈ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കാം. യേശു കർത്താവ് അനുഭവിച്ച കഷ്ടതയെ നമുക്ക് ധ്യാനിക്കാം, ആ കർത്താവിൻ്റെ മാതൃകയും ഓർക്കാം, ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റുവാൻ ഈ സമയം നമുക്ക് വിനിയോഗിക്കാം എന്ന് ഓർമ്മപ്പെടുത്തിയുകൊണ്ട് ഞാനിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.